അതായത് ഞാനിപ്പം എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ്. ആ പുള്ളിക്കാരിയായിട്ട് ആണ് എനിക്ക് ഇത്ര ഉണ്ട്, അങ്ങനെ ആണോ ചീറ്റർ അതാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഞാൻ 10 വർഷമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലാണെന്ന് ഇവനോട് ആരാ പറഞ്ഞത്? ഒരു ഫ്രണ്ടായിട്ട് നിന്നിട്ട് നമുക്ക് പിന്നീട് ഇത് വേർപിരിയേണ്ടി വരുമ്പോ അന്നൊക്കെ സംസാരിച്ചുള്ള പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നു? മൂന്ന് പ്രമുഖ വ്ളോഗർമാർ വാസസ് FRK വ്ളോഗ്സ്, ഇതാണല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് അല്ലെ, പലരും അറിഞ്ഞു കാണും. 2 ദിവസം മുന്നേ ഈ FRK വ്ളോഗ്സ് എന്ന് പറയുന്ന വ്ളോഗർ 3 പ്രമുഖ വ്ളോഗർമാർക്കെതിരെ അലിഗേഷൻ ഉന്നയിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ. അതിൽ പുള്ളിക്കാര് പറഞ്ഞു വെക്കുന്നത് എന്താ, ഈ മൂന്നാൾക്കാരും ഭയങ്കര ഫേക്ക് ആണെന്നുള്ളതാണ് അല്ലെ. അവർ രണ്ടാണും ഒരു പെണ്ണുമാണ്. പ്രധാനമായിട്ടും ഈ രണ്ടാണുങ്ങളായിട്ടുള്ള വ്ളോഗർമാരെ കുറിച്ചാണ് പുള്ളിക്കാരന് പറയാനുള്ളത്. അവർ ഒരേ സമയം ഒന്നിലധികം റിലേഷൻഷിപ്പ് കൊണ്ട് നടന്നവരാണ്. അതുപോലെ തന്നെ പബ്ലിക്കിൽ ഭയങ്കര പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് സംസാരിച്ചിട്ട്, അത് കഴിഞ്ഞാണെങ്കിൽ സുഹൃത്തുക്കളുമായി ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഭയങ്കര സെക്സിസ്റ്റ് ജോക്കുകളും റേസിസവും അതുപോലെ തന്നെ വർഗീയതയും പറയുന്നവരാണ് എന്നൊക്കെയാണ്. അതിലൊരാളെ കുറിച്ച് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ് എന്ന് വരെ പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചെന്നുള്ളതാണ്. അപ്പൊ അത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് പുള്ളിക്കാരൻ ഉന്നയിച്ചിട്ടുള്ളത്. നമ്മൾ അന്ന് ആ വീഡിയോ റിയാക്ട് ചെയ്തതാണ്. അന്ന് FRK വ്ളോഗ് വീഡിയോ ചെയ്യുന്ന സമയത്ത് പേരുകളൊന്നും പരാമർശിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ എല്ലാവർക്കും ആരാണെന്ന് അത് മനസ്സിലായിട്ടുണ്ട്. കാർത്തിക് സൂര്യ, ഹമ്പിൾ മ്യൂസിഷ്യൻ, പിന്നെ ശരണ്യ നന്ദകുമാർ. എന്നിരുന്നാലും ആ വീഡിയോ ഭയങ്കര ട്രെൻഡിങ് ആയപ്പോൾ നല്ല രീതിയിൽ ചർച്ചകൾ വന്നപ്പോൾ ഇതിലെ ഹമ്പിൾ മ്യൂസിഷ്യൻ എന്ന് പറയുന്ന ആൾ പുള്ളിക്കാൻ എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് എന്നുള്ളൊരു വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും കണ്ടോ. ആദ്യമായി ഹമ്പിൾ മ്യൂസിഷ്യനെതിരെ ഈ FRK വ്ളോഗ് ഉന്നയിക്കുന്ന പ്രധാന ആരോപണം എന്താണ്, 10 വർഷത്തോളം ഒരു പെൺകുട്ടിയുമായി ഭയങ്കര കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലായിരുന്നു. ആ റിലേഷൻഷിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റു പല പെൺകുട്ടികളുമായി റിലേഷൻഷിപ്പ് സ്ഥാപിച്ചു. അത് ഈ പെൺകുട്ടിക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് FRK വ്ളോഗ് പറഞ്ഞു വെക്കുന്നത്. അതറിഞ്ഞിട്ടും എല്ലാം കഴിഞ്ഞിട്ടും അവൾ എൻഗേജ്മെന്റിനെ സംബന്ധിച്ചു എന്നൊക്കെ. എന്നിരുന്നാലും അതിനെക്കുറിച്ച് ഹമ്പിൾ മ്യൂസിഷ്യന് പറയാനുള്ളത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടോക്കാം. ഞാൻ 10 വർഷമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലാണെന്ന് ഇവനോട് ആരാ പറഞ്ഞത്? ഈ ജുഗുനുവിന് ഇതെങ്ങനെയാണ് പറയാൻ സാധിക്കാം? ഞാൻ പറയുന്നു, ഈ കഴിഞ്ഞ, അതായത് ഞാനിപ്പം എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ്. ആ പുള്ളിക്കാരിയായിട്ട് ആണ് എനിക്ക് ഇത്ര ഉണ്ട്, അങ്ങനെ ആണോ ചീറ്റർ അതാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഞാൻ പറയുന്നു, ഐ വാസ് നോട്ട് ഇൻ എ കമ്മിറ്റഡ് ഓർ അത്രയും സീരിയസ്ലി കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലായിരുന്നില്ല 10 വർഷം എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഈ പറയുന്ന കള്ളമാണെങ്കിൽ എന്നെ കല്യാണം കഴിക്കുമ്പോൾ കുട്ടി പറയട്ടെ, അവൾ ഈ വീഡിയോ കാണുമല്ലോ. അതായത് എനിക്ക് 10 വർഷത്തിന് മീതെ എനിക്ക് അവളെ അറിയാം. കാര്യം എന്താ, ഷീ വാസ് മൈ ജൂനിയർ ഇൻ സ്കൂൾ. സ്വാഭാവികമായിട്ടും നമുക്ക് പരിചയം ഉണ്ടാവും. ആൻഡ് സ്കൂളിൽ, ഓ, എനിക്കിതൊക്കെ പറയേണ്ടി വരുന്ന ഗതികേട്. സ്കൂളിൽ എനിക്ക് ആക്ച്വലി വേറെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് ഷീ നോസ് അബൌട്ട് ഇറ്റ്. അവൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ സ്കൂളിൽ വെച്ച് നമ്മൾ തമ്മിലൊന്നും ഉണ്ടായിട്ടില്ല, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ നിന്നൊക്കെ ഞാൻ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു പോയി. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഇടയിൽ ഇങ്ങനൊരു താല്പര്യം ആദ്യമായിട്ട് വരുന്നത്. അന്ന് ഓൾറെഡി ഞാൻ ഒരു ബാഡ് ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് എനിക്ക് കയറാൻ, ഐ വാസ് നോട്ട് ഇൻ എ പൊസിഷൻ. അന്ന് അങ്ങനെ കയറാൻ പറ്റിയൊരു സാഹചര്യത്തിലായിരുന്നില്ല ഞാൻ. അപ്പോൾ ആ ടൈമിൽ പോലും നമ്മൾ വളരെ മെച്ചുവേർഡായിട്ട് എടുത്ത ഒരു തീരുമാനമാണ് നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ നിൽക്കട്ടെ, ബിക്കോസ് നമ്മൾ ഇനിയും കോളേജിൽ പോകാനുള്ളതാണ്, ഒരുപാട് പേരെ കാണാനുള്ളതാണ്. മേ ബി നമ്മൾ പല ആൾക്കാരും ഡേറ്റ് ചെയ്യുമായിരിക്കും. ആൻഡ് പല ആൾക്കാരും പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടും നമുക്ക് രണ്ടു പേർക്കും നമ്മളെക്കാൾ നല്ല വ്യക്തികളായിട്ട് വേറെ ആരെയും തോന്നിയില്ലെങ്കിൽ ദെൻ നമ്മൾക്ക് ഇത് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നതിനെ പറ്റി ആലോചിക്കാം എന്ന വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. യെസ്, അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താ, 10 വർഷത്തോളം ഇവർ തമ്മിൽ അറിയാം എന്ന് കരുതി ഇവർ റിലേഷൻഷിപ്പിലൊന്നും ആയിരുന്നില്ല. ഈ അടുത്ത കാലത്താണ് ഇവർ റിലേഷൻഷിപ്പിലേക്ക് വരുന്നത്. മാത്രമല്ല, ഈ ഹമ്പിളിന്റെ മുമ്പുള്ള എല്ലാ റിലേഷൻഷിപ്പിനെ കുറിച്ചും ഈ പെൺകുട്ടിക്ക് അറിയാമായിരുന്നു. അത് അറിഞ്ഞു തന്നെയാണ് ഹമ്പിളിനെ ഈ പെൺകുട്ടി സ്വീകരിച്ചത് അല്ലേ. അതെങ്ങനെയാണ് സുഹൃത്ത് ചീറ്റിംഗ് ആയി മാറുക? അതൊരിക്കലും ചീറ്റിംഗ് അല്ല. ശരിക്കും അത് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്തുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് തന്നെ വേണം പറയാൻ. ഇനിയൊരു പക്ഷെ ഹമ്പിൾ ഇവിടെ ഈ പെൺകുട്ടിയെ ചീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ കരുതാം. അതായത് പുള്ളിക്കാരുമായി റിലേഷൻഷിപ്പിലായിരിക്കെ തന്നെ മറ്റു പല റിലേഷൻഷിപ്പുകളും ഇവിടെ ഹമ്പിൾ മ്യൂസിഷ്യൻ കൊണ്ടു നടന്നു എന്ന് തന്നെ കരുതാം. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് അവർക്കിടയിൽ ഉണ്ടാകുന്ന പേഴ്സണൽ പ്രശ്നമാണ് അല്ലേ. അതിൽ പ്രശ്നം ഉണ്ടാകേണ്ടത് ആ ചീറ്റ് ചെയ്യപ്പെട്ട പെൺകുട്ടിക്കല്ലേ. അവിടെ നാട്ടുകാരായിട്ടുള്ള നമ്മൾ ഇടപെട്ട് സദാചാരം പറഞ്ഞിട്ട് എന്ത് കാര്യം? ആ പെൺകുട്ടിക്ക് അതൊന്നും പ്രശ്നമില്ല എങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് സദാചാരം പറഞ്ഞ് നടക്കുന്നത്? ദാറ്റ്സ് ഇറ്റ്. ഇനി നാട്ടുകാരായിട്ടുള്ള നമുക്ക് ഇതിൽ ഇടപെടാം എപ്പോഴാണെന്ന് വെച്ചാണെങ്കിൽ ഈ പെൺകുട്ടി ഇവനെതിരെ ഇതും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുകയോ കേസ് ഫയൽ ചെയ്യുക, അതല്ലെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒന്ന് പറയുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്കതിലിതിനെ പ്രതികരിക്കാം. അങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതാണ്. അതെല്ലാ ദിവസവും അത് അവർക്കിടയിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന പേഴ്സണൽ പ്രശ്നം തന്നെ
തന്നെയാണ്. നാട്ടുകാരെ നമ്മൾ എന്തിനിടപെടണം? ഇനി അവൻ ചീറ്റർ ആണെന്ന് അറിഞ്ഞിട്ട് കൂടി അവൾ അവനെ സ്വീകരിക്കുകയാണെങ്കിൽ അതിനെ പരിണിതി ഫലം അനുഭവിക്കേണ്ടത് അവൾ ഒറ്റയ്ക്ക് തന്നെയല്ലേ? നമ്മളാരുമല്ലോ. പിന്നെ നമുക്ക് ഇതിനെ അത്ര തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അവൾ പ്രശ്നമാക്കത്തെടുത്തോളം കാലം അതൊരു പ്രശ്നമായി കാണേണ്ട ആവശ്യമില്ല. അവർ തമ്മിൽ എന്തോ ആയിക്കോട്ടെ. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഈ ഹമ്പിൾ മ്യൂസിയം പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ കാര്യത്തിൽ ഹമ്പിളുടെ ഭാഗത്ത് ന്യായമായിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന്റെ പേഴ്സണൽ ഫീലിംഗ് ആണ് കേട്ടോ. ഇനി അത് പറഞ്ഞ ആരും തേറി പറയാൻ നിൽക്കണ്ട. ഇനി ഇത് കഴിഞ്ഞ് എഫ് ആർ കെ ബ്ലോക്സ് ഇവർക്കെതിരെ ഉന്നയിച്ച രണ്ടാമത്തെ അലിഗേഷൻ, അതായത് ഇവർ പബ്ലിക്കിൽ ഭയങ്കര പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ സംസാരിച്ചിട്ട് അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാണെങ്കിൽ ഫുള്ളും പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സംസാരങ്ങളാണ് സംസാരിക്കുന്നത് എന്നുള്ള അലിഗേഷൻ. അതിനെ കുറിച്ച് ഹമ്പിൾ മ്യൂസിഷ്യന് പറയാനുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം. ഐ ഹൈലി ഡൗട്ട് ഇഫ് ഹി ഈസ് ഇമോഷണലി അൺസ്റ്റേബിൾ. മനസ്സിലായില്ല. അല്ലാണ്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് സി, ഇപ്പം എനിക്കും ഫ്രണ്ട്സുമായിട്ട് ഞാൻ വേർപിരിഞ്ഞിട്ടുണ്ട് മുന്നേ. ചില ഫ്രണ്ട്സിനെ നമുക്ക് ഒരു പോയിന്റ് എത്തുമ്പോൾ വേണ്ട, നമ്മൾ വേർപിരിയും. പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മൾ പോയി അവരെ പുറകെ കുത്താനൊന്നും നിൽക്കുന്നില്ലല്ലോ. അതായത് അത്രയും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു ഫ്രണ്ടായിട്ട് നിന്നിട്ട് നമുക്ക് പിന്നീട് ഇത് വേർപിരിയേണ്ടി വരുമ്പോൾ അന്നൊക്കെ സംസാരിച്ചുള്ള പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? സീ, നമ്മൾ ആരൊക്കെയാണ് 100% പെർഫെക്റ്റ് ആയിട്ടുള്ളത്? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഏറ്റവും ക്ലോസ് സർക്കിളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്നതെല്ലാം പൊളിറ്റിക്കലി കറക്റ്റാണ് എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? നമ്മൾ പല രീതിയിലുള്ള പല കാര്യങ്ങളും പറയും, മനസ്സിലായില്ല. അപ്പോൾ ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട് നാളെ പോയിരുന്നിട്ട് ഇവൻ നമ്മൾ മാത്രമുള്ള പോയി ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അലവലാതികളാവും, മനസ്സിലായില്ല. എല്ലാവർക്കും ഒരു ഡാർക്ക് സൈഡ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്പേസിൽ അവർ എൻജോയ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങൾ, അല്ലെങ്കിൽ ചില കോൺവെർസേഷൻസ് ഉണ്ട്, ചില ജോക്സ് ഉണ്ട്, അതൊക്കെ എല്ലാവരുടെയും ലൈഫിലില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ 100% പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഞാൻ എപ്പോഴും പൊളിറ്റിക്കലി കറക്റ്റുള്ള കാര്യങ്ങളെ സംസാരിക്കാറുള്ളൂ, ഈവൻ ഇൻ മൈ വെരി ക്ലോസസ്റ്റ് സർക്കിൾ എന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? ഇല്ല, അതൊരിക്കലും പറയാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. പബ്ലിക്കിൽ നമ്മൾ എങ്ങനെയാണെങ്കിലും ക്ലോസസ്റ്റ് സർക്കിൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇത് പലത് നമ്മുടെ വായിൽ നിന്ന് വന്നു പോകാം. അങ്ങനെ വന്നു പോയാലും പ്രശ്നമില്ലാത്തൊരു സർക്കിളാണല്ലോ നമ്മൾ ക്ലോസ് സർക്കിൾ എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള സർക്കിൾ ആയിരിക്കും അല്ലേ ആ സർക്കിൾ ഇരുന്നു കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നത്. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. എങ്കിൽ കൂടിയും അത്തരം സർക്കിളുകളിൽ വരെ ഇത്തരം സംസാരങ്ങൾ വരാതെ സൂക്ഷിക്കലാണ് ആസ് ഇൻഫ്ലുവൻസർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എങ്കിൽ കൂടിയും അവിടെ ഇവിടെ ആയിട്ട് വന്നു പോകും. നമ്മളാരും പൊളിറ്റിക്കലി കറക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഒന്നല്ല ജനിച്ച് വളർന്നത് അല്ലേ. ഈ ഒരു ജനറേഷന്റെ ചെറുപ്പകാലത്തൊക്കെ ജീവിച്ച് വളർന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ പൊളിറ്റിക്കൽ ഇൻകറക്റ്റഡ് സിറ്റുവേഷൻ ആണ് അല്ലേ. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ ഒരുപാട് വിവേചനങ്ങൾ കാണിച്ചിട്ടുണ്ട്, നിറത്തിന്റെ പേരിൽ പലരെയും കളിയാക്കിയിട്ടുണ്ട്, പല സെക്സ് ടോക്കുകൾ എൻജോയ് ചെയ്തിട്ടുണ്ട്, പല സെക്സ് ടോക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ട് തന്നെയാണ് ഞാനും നിങ്ങളൊക്കെ വളർന്നത്. പക്ഷെ നമ്മൾ വളർന്ന് വലുതായി സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവായി, അതിൽ ഇത്തരം ചർച്ചകൾ വന്ന് അത് കണ്ടും കേട്ടുമാണ് ഇതൊക്കെ തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കിയത് അല്ലേ. അതിനുശേഷം ഇന്റൻഷനിൽ കോൺഷ്യസ് ആയി നമ്മൾ ഇതെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. എങ്കിൽ കൂടിയും അൺകോൺഷ്യസ് ആയി പല പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് നമുക്കിടയിൽ ഉണ്ടാകും എന്നുള്ളതാണ് സ്വാഭാവികം. കാരണം നമ്മൾ ചെറുപ്പത്തിലേ ശീലിച്ചത് അതാണ് അല്ലേ, ചുട്ടയിലെ ശീലം ചുടലെ വരെ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോഴും നമ്മൾ എത്ര പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആകാൻ ശ്രമിച്ചാലും ഇടയ്ക്കിടെ നമ്മൾ സുഹൃത്തുക്കൾക്കിടയിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അറിയാതെ വായിൽ നിന്ന് പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് വന്നു പോകും. എപ്പോഴെങ്കിലൊക്കെ അത് വന്നു പോവുകയാണെങ്കിൽ തെറ്റില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ന്യായവും. അങ്ങനെ വരുന്ന പക്ഷേ നല്ല സുഹൃത്താണെങ്കിൽ ചെയ്യുന്ന എന്താ, അവിടെ അദ്ദേഹത്തെ താക്കീത് ചെയ്യലാണ് അല്ലേ. അവിടെ നീ ചെയ്തത് ശരിയായിട്ടില്ല, ആസ് ഇൻഫ്ലുവൻസർ നീ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ താക്കീത് ചെയ്യലായിരുന്നു അല്ലേ. അതാണ് നല്ല സുഹൃത്ത് ചെയ്യേണ്ടത്. അതല്ലാതെ അവിടെ അവരുടെ മുന്നിൽ ചിരിച്ചു കാണിച്ചുകൊണ്ട് പിന്നെ എന്തെങ്കിലും തെറ്റി പിരിയുന്ന സമയത്ത് പുറത്തു വന്ന് അവരന്ന് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് എന്നൊക്കെ പറയല്ല വേണ്ടത്. ഇനി അങ്ങനെ പുറമേ നിന്ന് പറയാം എപ്പോഴാണെന്ന് വെച്ചാണെങ്കിൽ ഒരുപാട് തവണ അങ്ങനെ താക്കീത് ചെയ്തിട്ടും വീണ്ടും വീണ്ടും ഇവർ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് കാണിക്കുകയാണെങ്കിൽ അതെന്തായാലും എക്സ്പോസ് ചെയ്യണം. കാരണം അത് അവരുടെ ഡബിൾ സ്റ്റാൻഡേർഡാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കണം. അങ്ങനെ ഉണ്ടായിട്ടും ഇവർ നന്നാവുന്നില്ല എങ്കിൽ തീർച്ചയായും ഇവിടെ എഫ് ആർ കെ ചെയ്തതാണ് ശരി. അല്ലാത്ത പക്ഷം എഫ് ആർ കെ ചെയ്തതിന് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. എന്റെ അടുക്കമുള്ള ചെറുപ്പകാലം എന്ന് പറയുന്നത് വളരെ പൊളിറ്റിക്കൽ ഇൻകറക്റ്റഡ് ആണ് അല്ലേ. അപ്പൊ എത്ര നമ്മൾ പുറമെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കാണിച്ചാലും എടുക്കൊക്കെ വന്നു പോകും, അത് ക്ഷമിക്കല്ലേ വേണ്ടത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എഫ് ആർ കെ ചെയ്തത് നല്ലൊരു സുഹൃത്തിന് യോജിച്ചതല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. എന്തായാലും ഇതുവരെ വന്ന കാര്യങ്ങളെ വെച്ച് ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇനി വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരികയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. എന്താണ് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.